ഒരു സിനി ഫയലിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടിയത് ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ ഏപ്രിലേക്ക് കിടക്കുകയാണ് സോ ഏപ്രിൽ മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന സിനിമകളും സീരീസുകളായിരക്ക നോക്കാം സോ ഏപ്രിൽ അഞ്ചാം തീയതി തന്നെ മങ്കി മാൻ എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് നമ്മൾ പട്ടേൽ ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ് ഇദ്ദേഹം സ്റ്റാർ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആദ്യത്തെ ഡെബ്യൂ ആണ് ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഇതിന്റെ ട്രെയിലർ അതി ഗംഭീരായിരുന്നു ഒരു ജോൺവിക് ലെവലിലുള്ള അത്രയും ഗംഭീരായിട്ടുള്ള ഒരു ആക്ഷൻ മൂവി ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡ് ഈ സിനിമയിൽ ഒരുപാട് ഇന്ത്യൻ ആക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട് ഒരു ഇന്ത്യൻ ടറൈനിൽ ഒരുങ്ങുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങുന്ന ഒരു ഹോളിവുഡ് ചിത്രമാണത് ഈ സിനിമയുടെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഹോളിവുഡിലെ പ്രമുഖ ഡയറക്ടറായ ജോർഡൻ ബീല ഒക്കെ ഈ സിനിമ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടൊക്കെയുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ദെൻ ഇതിന്റെ ട്രെയിലർ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സെൻസർ ബോർഡ് അതിൽ പല കളേഴ്സ് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ തന്നെ മങ്കിമാനെന്ന സിനിമയായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ട് പക്ഷെ ആസ് എ ഫിൽ ഹോളിംഗ് ഞാനൊരു നല്ല ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇത് ഇപ്പോ ഗോഡ്സ്ല്ല വേഴ്സസ് കോങ് എന്ന സിനിമയൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ വലിയ റിലീസ് തൊട്ടടുത്ത ഈ ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് സോ അതുകൊണ്ട് തന്നെ വൈഡർ റിലീസ് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ് ഇറങ്ങണംന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അറ്റ്ലീസ്റ്റ് ലിമിറ്റഡ് ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഒന്നോ രണ്ട് തിയേറ്ററുകളെങ്കിൽ പോയി കാണണം എന്നാഗ്രഹമുണ്ട് കാരണം അത്ര അധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സിനിമയാണ് മങ്കിമാൻ അടുത്തത് ദി ഗ്രേ എന്ന് പറഞ്ഞ സീരീസ് പുറത്തിറങ്ങുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ഇതേ ദിവസം തന്നെ ഏപ്രിൽ അഞ്ചാം തീയതി ഇത് നമ്മുടെ പാരസെറ്റ് എന്ന് പറഞ്ഞ ആനിമിയുടെ ഓൾറെഡി മാംഗിയുണ്ട് അതിൻ്റെ തന്നെ ആനിമിയുണ്ട് അതിൻ്റെയൊക്കെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണിത് സോ ഈ ആനിമി അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ ലൈവക്ഷൻ നടക്കുമ്പോൾ അതെന്തായാലും കണ്ടുപോക്കാം നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ അഞ്ചാം തീയതി ആയിരിക്കും ഇതിന്റെ എല്ലാ എപ്പിസോഡിലും പുറത്തിറങ്ങാം ഇതേ ദിവസം തന്നെ ഏപ്രിൽ അഞ്ചാം തീയതി ഷുഗർ എന്ന് പറഞ്ഞൊരു സീരീസ് ആപ്പിൾ ടി വി പ്ലസിലൂടെ പുറത്തിറങ്ങുന്നുണ്ട് നമ്മുടെ കൊളിൻ ഫയറിൽ പ്രധാന വിഷയത്തിൽ എത്തുന്ന ഒരു മിസ്റ്ററി ഡ്രാമ സീരീസാണ് ഇതിനിപ്പോ തന്നെ ഓൾറെഡി ഇതിന്റെ ചില സ്ക്രീനിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ആപ്പിൾ ടി വി പ്ലസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പ്രതീക്ഷയുണ്ട് ഒരു മിനിമം ഗ്യാരന് ഉണ്ടാവുന്നത് തീർച്ചയാണ് സോ ഇവരുടെ ഈ റീസെന്റിൽ പുറത്തിറങ്ങിയ കോൺസ്റ്റലേഷൻ ഒക്കെ ആണ് കണ്ടോണ്ടിരിക്കുന്നത് നല്ലൊരു ഗംഭരീ സൈഫി സീരീസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അത് അതൊക്കെ പിന്നെ പറയാം സോ ഷുഗർ ഈ ഏപ്രിൽ അഞ്ചാം തീയതി പുറത്തിറങ്ങുന്നത് ഇതിന് ഏപ്രിൽ അഞ്ചാം തീയതി തന്നെ ദി ഫസ്റ്റ് ഒമൻ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങുന്നത് നൈൻറ്റീൻ സെവന്റി സിക്സിൽ പുറത്തിറങ്ങിയിട്ടില്ല ഒമൻ ചിത്രത്തിന്റെ പ്രീക്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു മൂവിയായിരിക്കും ഈ ഒമൻ ഒരു ഫ്രാഞ്ചൈസ് തന്നെയാണ് ഓൾറെഡി ഈ ഒരു ഫ്രാഞ്ചൈസില് അഞ്ച് ചിത്രങ്ങൾ ഇതിനോടൊന്നും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ആറാമത്തെ മൂവിയാണ് പക്ഷേ കുറച്ച് പഴയ പഴയൊരു ഫ്രാഞ്ചൈസാണ് അതിന്റെ റീസെൻ്റ്ലി കുറേ ഒരു പത്തിരുപത് വർഷം എടുത്തിട്ടാണ് ഇപ്പൊ അടുത്ത ചിത്രം പുറത്തിറങ്ങുന്നത് സോ ഈ ഒരു സിനിമയും ഇവിടെ വലിയ റിലീസ് ഉണ്ടാവാൻ എങ്കിലും ഒരു ഹൊറ ത്രൊരു ചിത്രമാണ് ഏപ്രിൽ അഞ്ചാം തീയതി ആയിരിക്കും ഈ ഫസ്റ്റ് ടൈം ചിത്രം പുറത്തിറങ്ങുക ദൻ ഏപ്രിൽ പത്താം തീയതി ബഡേ മിയൻ ചോട്ടേ മിയാൻ എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്യുന്ന ഒരു ബോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് സിനിമയുടെ പ്രത്യേകത കുമാർ ടൈഗർ ഷറഫ് നമ്മുടെ പൃഥ്വിരാജ് എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാന വഷൻ കൈകാര്യം ചെയ്യുന്നത് പൃഥ്വിരാജൊക്കെ ഒരു ആന്റോണിച്ച് ക്യാരക്ടറാണ് വില്ലൻ ക്യാരക്ടറാണ് സോ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് സോ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ അതിലെ ലോജിക്കും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ കയറി കാണേണ്ട ഒരു സാധനമായിരിക്കും ദൻ ഇതിന്റെ മറ്റൊരു പ്രത്യേകത മുന്നൂറ്റമ്പത് കോടിക്കാണ് ഈ സിനിമ ഇറക്കുന്നത് ഒന്നും ഉണ്ടല്ലോ മുന്നൂറ്റമ്പത് കോടി സോ ബോളിവുഡിൽ ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളൊക്കെ തന്നെ അതാ ഈ അവസ്ഥയാണ് പക്ഷേ ടൈഗർ ഷോർഫ്രണ്ട് ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പടം കണ്ടു കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ഒക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ ആയിരിക്കില്ല പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ദെൻ ഏപ്രിൽ പത്താം തീയതി എന്ന് എന്നൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് ഈ മൈദാൻ കുറേ കാലമായിട്ട് ഒരു അഞ്ചോ വർഷത്തോളം എന്തോ ഡിലേ വന്നിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് ഒരു ബയോപിക് ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ടു മുതൽ സിക്സ്റ്റി ടു വരെ ഇന്ത്യൻ ഫുട്ബോൾ കോച്ചായിട്ടുണ്ടായിരുന്ന സയ്യിദ് അബ്ദുൾ റഹീം എന്ന വ്യക്തിയുടെ ജീവചരിത്രമായിരിക്കും ഇതിൽ കാണിച്ചു തരുക ജയദേവ് ഗണ്ണാണ് ഇതിൽ പ്രധാന പക്ഷം കൈകാര്യം ചെയ്യുന്നത് സോ ഒരുപാട് വർഷത്തിന്റെ ഡിലേക്ക് ശേഷമാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുക ഏപ്രിൽ പത്താം തീയതി ദൻ ഏപ്രിൽ പത്താം തീയതി ബ്ലഡ് ഫ്രീ എന്ന് പറഞ്ഞൊരു കൊറിയൻ ഡ്രാമ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട് പുറത്തിറങ്ങുന്നുണ്ട് ദൻ ഏപ്രിൽ പതിനൊന്ന് മുതലാണ് നമ്മുടെ ഇവിടെ വിഷു ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നത് അതിൽ ആദ്യത്തെ ആവേശം ഈ ലിസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഈ മാസത്തിൽ തന്നെ ഞാൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണിത് കാരണം രോമാഞ്ചത്തിന്റെ സംവിധായകനായ ജിത്തു മാധവനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഫഹദ് ഫാസിനാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സുഷിൻ ശ്യമിന്റെ ആണ് മ്യൂസിക് ഓൾറെഡി ഈ സിനിമയുടെ ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ട്രാക്കുകളൊക്കെ തന്നെ ഗംഭീരായിരുന്നു സോ രോമാഞ്ചത്തിൽ കിട്ടിയ പോലെ തന്നെ ഒരു നല്ല പ്ലേലിസ്റ്റ് കൂടി നമുക്ക് ഈ സിനിമയിൽ കിട്ടുന്ന പ്രതീക്ഷയുണ്ട് ദൻ രോമാുള്ള കണക്ഷൻ വല്ല ഉണ്ടോ എന്നും സംശയമുണ്ട് ഇതിന്റെ വരെ അതായത് യൂണിവേഴ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സിനിമയാണെന്നുള്ള ചർച്ചകളും ഉണ്ട് സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് സോ ആവേശം ഒരുപാട് ആവശ്യത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണെന്ന് പറയാം ദെൻ ഇതേ ദിവസം തന്നെ ഏപ്രിൽ പതിനൊന്നാം തീയതി തന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമ പുറത്തിറങ്ങുന്നുണ്ട് വിനീത് ശ്രീനിവാസിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഫാൻ ബേസ് അങ്ങനെ പോലെ സിനിമയ്ക്ക് ഉണ്ടാവും അതേ ടച്ച് തന്നെ നമ്മൾ ഇതിന്റെ ട്രെയിലർ നമ്മൾ കാണാനുണ്ട് ഇതിനെ കാസ്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല കാരണം പറഞ്ഞാൽ തീരില്ല മലയാളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ യങ്സ്റ്റേഴ്സും കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് സൊ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന മറ്റൊരു മലയാള ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ദെൻ ഇതേ ദിവസം തന്നെ ഉണ്ണി ഉണ്ണിമൂന്നൽ പ്രധാന വേഷത്തിൽ എത്തുന്ന ജയ്ഗണേശ് എന്ന സിനിമയും പുറത്തിറങ്ങുന്നുണ്ട് ദൻ തമിഴിൽ നിന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി അരമണി ഫോർ പുറത്തിറങ്ങുന്നുണ്ട് അരചൈസിലെ നാലാമത്തെ മൂവിയാണ് സുന്ദർ സി തന്നെയാണ് ഈ സിനിമയെ സംവിധാനം ചെയ്യുന്നത് തമന്ന റാഷിഖാന യോഗി ബാബു വി ഗണേഷ് തുടങ്ങി വലിയ താരം തന്നെ നടക്കുന്ന ഒരു സിനിമയാണ് കഴിഞ്ഞ അരന്മാരെ ചിത്രങ്ങൾ പോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഹൊറർ എന്റർടൈനർ തന്നെയായിരിക്കും സിനിമ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഫോളോഔട്ട് എന്ന് പറഞ്ഞ സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങുന്നുണ്ട് ആമസോൺ ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നുകൂടിയാണ് കാരണം ഇതൊരു ഗെയിം അഡാപ്റ്റേഷൻ ആണ് സ്റ്റേഷനിലെ എക്സ്ബോക്സിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയ ഒരു ഗെയിമാണ് അതിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണ് ഇത് ദെൻ വേണ്ടി ഒരുപാട് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരുപാട് പൈസ ഒരു വർഷം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ് പറയാം അപ്പോ ഇതിന്റെ ആദ്യത്തെ ഒന്നോ രണ്ട് എപ്പിസോഡുകളായിരിക്കും ഏപ്രിൽ പന്ത്രണ്ട് ആദ്യം പുറത്തിറങ്ങുക ഏപ്രിൽ പതിനാല് ആദ്യ സിംബത്ത് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട് റോബർട്ട് ഡൌണി ജൂനിയർ പ്രധാന പക്ഷം എത്തുന്ന ഒരു നോവൽ അഡാപ്റ്റേഷൻ ആണ് ഈ സീരീസ് ഇതിന്റെ പ്രത്യേകതകൾ ഇതൊരു മിനി സീരീസ് ആയിരിക്കും എച്ച് ബിയിലോടാണ് പുറത്തിറങ്ങുന്നത് കൂടാതെ ഇതൊരു എ ട്വന്റി ഫോർ സീരീസാണ് സോ ഇത്രയും മതി ഇതിലപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട ഈ സീരീസ് കാണാൻ ഇതിന്റെ ഓരോ എപ്പിസോഡുകളും വീക്കിലി ആയിരിക്കും പുറത്തിറങ്ങുക അതിലെ ആദ്യ എപ്പിസോഡായിരിക്കും പതിനാലാം തീയതി പതിനാലെന്ന് പറയുമ്പോൾ എച്ച് പി യുടെ കണക്കനുസരിച്ച് നമ്മുടെ ഇവിടെ പതിനഞ്ച് രാവിലെ ആയിരിക്കും പുറത്തിറങ്ങാം ദെൻ പത്തൊമ്പതാം തീയതി റിബൽ മൂണിന്റെ സെക്കൻഡ് പാർട്ട് പുറത്തിറങ്ങുന്നുണ്ട് റിബൽ മൂൺ പാർട്ട് ടു ദി സ്കാർ ഗിവർ നെറ്റ്ഫ്ക്സിന് വേണ്ടി സാക്സൈഡ് ഒരുക്കിയ ഫിക് സൈഫൈ ചിത്രമാണ് അതിന്റെ ആദ്യ പാട്ടിന് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നെങ്കിലും ദെൻ പത്തൊമ്പതിന് തന്നെ സിവിൽ വാർ വാർന്നൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് നമ്മുടെ അലക്സ് ഗാർലാൻഡ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എ സിനിമയാണ് എഫ് ട്വന്റി ഫോറിന് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ മിനിമ ഉണ്ട് ഒരു ഡിസ്റ്റർബിൻ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ആക്ഷൻ മൂവിയാണത് പക്ഷേ ഇതിന് ഇന്ത്യയിൽ വലിയ റിലീസ് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ് കണ്ടെന അറിയണം ദൻ പത്തൊമ്പതാന്തി തന്നെ ദി മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ഇതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഇത് ഗൈറിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കൂടാതെ ഹെൻറി കാവിൽ അലൻ റിറ്റ്സൺ എയ്സ ഗോൺസാലസ് തുടങ്ങി പ്രമുഖർ പ്രധാന പ്രധാനപക്ഷത്തിലെത്തുന്ന ഒരു സ്പൈ ത്രില്ലർ മൂവിയാണ് ദെൻ ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് ദിലീപ് ചിത്രമായി പവി കെയർ ടേക്കർ എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ദൻ ഇരുപത്താറാം തീയതി തന്നെ രത്നം എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത് ഇത് ഹരി സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം സിനിമകൾ പോലെ തന്നെ ഒരു പക്ക കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ എന്റർടൈനറായിരിക്കും ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ ആക്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള പീറ്റർ ഹൈനും കനൽ കണ്ണൻ ദിലീപ് സുബ്രായനും തുടങ്ങിയവരാണ് സോ കഥ വലിയ കാര്യമില്ലെങ്കിലും ആക്ഷൻ കുറച്ച് ക്വാളിറ്റി ഉള്ളതാണെന്ന് പ്രതീക്ഷയുണ്ട് പക്ഷെ കലോടക്കം ഒന്നറിയില്ല കണ്ടതിന് അറിയണം ദെൻ ചാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സെന്റ് ചെയ്യാൻ പ്രധാന വശത്തിലെത്തുന്ന ഒരു റൊമാന്റിക് സ്പോർട്സ് മൂവിയാണിത് ദെൻ ഇരുപത്തി ആറാം തീയതി നക്കിൾസ് എന്ന് പറഞ്ഞൊരു മിനി സീരീസ് പുറത്തിറങ്ങുന്നുണ്ട് ഇത് പാരമൺ പ്ലസിലൂടെ ആയിരിക്കും പുറത്തിറങ്ങുന്നത് ഇനി നമ്മുടെ സോണിക്കിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിട്ട് സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന സീരീസ് ആണ് ഒരു സ്പിൻ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സോണിക്ക് ടൂവിൻ്റെയും സോണിക്ക് ത്രീയിൻ്റെ ഇടയിൽ നടക്കുന്ന കഥയായിട്ടാണ് ഈ ഒരു നെക്ലിസ് ഒന്ന് സീരീസിൽ നമുക്ക് കാണിച്ചു തരാം സോണിക്ക് ത്രീ വർഷം തന്നെ പുറത്തിറങ്ങുന്നുണ്ട് അറൗണ്ട് ഒരു ഡിസംബറിലൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബറിൽ തന്നെയായിരിക്കും സോണിക്ക് ത്രീ പുറത്തിറങ്ങുക സോ അതിന് മുന്നോടിയായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സ്പിൻ ഓഫ് ആയിരിക്കും നെക്ലസ് അതിൻ്റെ ആദ്യത്തെ എപ്പസോഡായിരിക്കും ഏപ്രിൽ ഇരുപത്താറാം തീയതി പുറത്തിറങ്ങുക സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഏപ്രിൽ മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത് ഇതല്ലാതെ ഒരുപാട് സീരീസുകളും സിനിമകളൊക്കെ ഉണ്ടാകാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ പെടാത്തത് അതേതൊക്കെയാണെന്നുള്ളത് താഴ്ക്കം നോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയും സീരീസും ഏതൊക്കെ എന്ന് കമന്റ് ചെയ്യാം ഒച്ചിരി ഉടലോട് വീണ്ടും കാണാം നന്ദി